ഇനി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മണ്ടുകോളി സിദ്ദീഖ് ഉസ്താദ് അവരുടെ വേദിയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅല ആലിഹി വസ്സഹബിഹി വസൈരി ഇബാദില്ലാഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ബഹുനിരായ സയ്യിദ് അവർഗളെ, ഷെയ്ഖുന മാണി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ, നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഇരുത്തവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ദുന്യാവിൻ്റെയും അതിലുപരി ആഖിറത്തിൻ്റെയും വിജയത്തിനുള്ള മാർഗമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാം ഏവരും വളരെ പ്രതീക്ഷയോടെ, കൗതുകത്തോടെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദിൻ്റെ പ്രഭാഷണമാണ്. ഫാറൂഖ് നഈമി എന്ന് പറയുന്നത് ഇന്ന് ഈ സമൂഹത്തിൻ്റെ കേവലം സുന്നി പ്രസ്ഥാനത്തിൻ്റെ എന്നല്ല, മൊത്തം സമൂഹത്തിൻ്റെ ആവേശമാണ്. അത് നാം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധമായ ഇസ്ലാം അത് അള്ളാഹുവിൻ്റെ ദീനാണെന്നും അതിൻ്റെ സംരക്ഷണം റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റെടുത്തതാണെന്നും വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. അതിന് കാരണങ്ങളായി, നിമിത്തങ്ങളായി യോഗ്യരായ പ്രബോധകരെയും പ്രവർത്തകരെയും അള്ളാഹു തന്നെ ഓരോ കാലഘട്ടത്തിലും നിശ്ചയിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിത്തം പ്രഭാഷണമാണ്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പങ്ക് പ്രഭാഷകർക്കുണ്ട് എന്നതിന് ചരിത്രത്തിലുടനീളം നമുക്ക് സാക്ഷികൾ കണ്ടെത്താൻ കഴിയും. മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അവരുടെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രബോധന ദൗത്യവുമായി ഇറക്കിയപ്പോൾ അവിടുന്ന് ചോദിച്ചു, എൻ്റെ സഹോദരനെയും കൂടെ അയക്കണം. എന്നിട്ട് അതിനു പറഞ്ഞ കാരണം, ഹുവ അഫ്സഹു മിന്നി, എൻ്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്, നല്ലൊരു പ്രഭാഷകനാണ്. ഈ ദഅവത്തിൻ്റെ രംഗത്തിൽ പ്രഭാഷണത്തിനുള്ള ഒരു അതിൻ്റെ മഹത്വത്തെ എടുത്തു പറയുന്ന ഒരു വിഷയമായി ഖുർആൻ ഉദ്ധരിക്കുകയാണ് ഈ സംഭവം. അങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ എല്ലാ കാലത്തും പ്രഭാഷകർ വളരെ വലിയ ദൗത്യമാണ് നിർവഹിച്ചിരിക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണങ്ങൾ ഇസ്ലാമിനെ പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി നടത്തിയ പ്രഭാഷണം, അതിനുശേഷം സ്വഹാബികളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഭാഷകർ, അങ്ങനെ ഔലിയാക്കളുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം മഹാനായ വലിയുള്ളാഹി സുൽത്താനുൽ ഔലിയാ ഷെയ്ഖ് അഹമ്മദ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, 48 ആണ്ടോളം വയല് പാറഞ്ഞോവർ എന്ന് നാം മുഹീദ്ദീൻ മാലയിൽ കാണും. 40ലേറെ വർഷങ്ങളോളം പ്രഭാഷണം നടത്തി സമൂഹത്തിൽ വലിയ ഒരു മതപ്രബോധനം അവിടുന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ അറിഫായി ഖദ്ദസല്ലാഹു സിറാം വലിയ പ്രഭാഷകനായിരുന്നു എന്ന് നമുക്ക് കാണാം. അങ്ങനെ വരുന്ന വലിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ജിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറാം, മഹാനവറുകളുടെ ഒരു പ്രഭാഷണ വേദിയിൽ 100,000 ആളുകൾ, ഒരു ദിവസത്തെ ഒരു പ്രഭാഷണത്തിൽ 100,000 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് മഹാനവറുകളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രഭാഷകർ, നമുക്കറിയാം ഇന്ത്യ ഭരിച്ച മുഗൾ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ അക്ബർ ചക്രവർത്തി, അദ്ദേഹം നമ്മുടെ ചരിത്രത്തിൽ വലിയ ഒരു സംഭവമായിട്ടാണ് അദ്ദേഹത്തെ ചരിത്രം വിശദീകരിക്കുന്നത്. അതേസമയം അദ്ദേഹം ഇസ്ലാമിനോട് തീരെ നീതി പുലർത്തിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.
എല്ലാ മതങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സങ്കരമതമുണ്ടാക്കി, ദീനെ ഇലാഹി എന്ന പേരിൽ ഒരു പുതിയ മതം. അദ്ദേഹത്തിന് വലിയ സ്വയം അദ്ദേഹം രാജാവാണ്, അതുകൊണ്ട് രാഷ്ട്രീയമായ എല്ലാ കഴിവുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, സാമ്പത്തികമായ എല്ലാ കഴിവുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എന്നിട്ടും അദ്ദേഹം മരിക്കലോടുകൂടി അദ്ദേഹത്തിൻ്റെ മതം മരിച്ചുപോയി എന്നത് എന്തുകൊണ്ടത് സംഭവിച്ചു? എന്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ മതത്തെ ഇവിടെ ബാക്കി നിർത്താൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിൻ്റെ മറുപടി പ്രഭാഷണമാണ്. അദ്ദേഹത്തിൻ്റെ ദീനെ ഇലാഹിയെ പ്രതിരോധിക്കാൻ അക്കാലത്തിലെ മുജദ്ദിദായ ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി K7093 K7093 Omni K 2856 K1928 KL 928 800, അതേ രീതി 6817. ഈ മൂറു ഗാഡികളെന്നാ അല്ലിന്ത തെരവുകൊളിസ്ബേക്കു തേളി വിനന്തിസ്തായിദ്ദേവെ. മുഖ്യ ദ്വാരദ ബളി ബഹള അടച്ചണെ കൊടുത്തായിദ്ദേ. ദയവിട്ടു ആ വാഹനങ്ങളെന്നാ അല്ലിന്ത തെരവുകൊളിസ്ബേക്കു. നമ്മുടെ പ്രധാന കവാടത്തിൻ്റെ സമീപത്ത് മൂന്ന് വാഹനങ്ങൾ നമുക്കവിടെ റോഡ് തടസ്സം ചെയ്യുന്നുണ്ട്, വളരെ പെട്ടെന്ന് നീക്കണമെന്ന് സംഘാടകർ അറിയിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹു അക്ബറിൻ്റെ ദീൻ ഇലാഹിനെതിരെ വളരെ വലിയ ഒരു പ്രതിരോധം കെട്ടിപ്പടുത്തിയത് പ്രഭാഷണത്തിലൂടെയാണ്. അതേസമയം ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിയെ വെല്ലുന്ന പ്രഭാഷകർ അക്ബർ ചക്രവർത്തിയുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോയതാണ് അദ്ദേഹത്തിൻ്റെ മതത്തെ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയത് എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്നാൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയാദർശങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ, അതിനെതിരെ ബിദഅികൾ ഇവിടെ രംഗപ്രവേശനം ചെയ്തപ്പോൾ വളരെ ശക്തമായ പ്രതിരോധം നമ്മുടെ ഉലമാ ഇവിടെ കാഴ്ചവെച്ചത് പ്രധാനമായും പ്രഭാഷണങ്ങളിലൂടെയാണ്. അതിലും പ്രത്യേകമായി നമുക്കറിയാം മഹാനായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാറും ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാറും ഇ കെ ഹസൻ മുസ്ലിയാറടക്കം വരുന്ന വലിയ നീണ്ട ഒരു പ്രഭാഷകരുടെ നിര. അത് ആ കാലഘട്ടവും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് അള്ളാഹു കനിഞ്ഞേകിയ വലിയ അനുഗ്രഹങ്ങൾ. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ ഒരു വലിയ വിഭാഗീയത, അതിനുശേഷം നമുക്ക് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട മഹാനായ നൂറുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, സുൽത്താനുൽ ഉലമ സവലല്ലാഹു ഉംറഹും അസ്സിഹത്തി വൽ ആഫിയ, ആ നേതൃത്വത്തിന് ഈ പ്രസ്ഥാനത്തെ വളരെ ശക്തമായി കെട്ടിപ്പടുത്താനും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാവം ലോകമാശകലമെത്തിക്കാനും കഴിഞ്ഞത് പ്രഭാഷകരിലൂടെയാണ്. വളരെ ചാരിത്രികമായ ഒരു വിഭാഗീയത ഉണ്ടായ സമയത്ത് ഈ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന പ്രഭാഷകർ മർഹൂം അണ്ടോണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, അതുപോലെ ഇന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ അജയ്യ നേതാവായി പ്രഭാഷണങ്ങളിലൂടെ ജനലക്ഷങ്ങളുടെ മനസ്സുകളിൽ വളരെ വലിയ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിഞ്ഞ മഹാനായ പേരോട് ഉസ്താദ് അവർകൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാരാകട്ടെ. അങ്ങനെ വലിയ ഒരു നിറ ഈ പ്രസ്ഥാനത്തിന് ലഭിച്ചു പ്രഭാഷകരുടേത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വലിയ നേട്ടങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇന്നെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇന്റർനെറ്റ് യുഗത്തിൽ എല്ലാവരും മതം പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. മതം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും മതത്തെക്കുറിച്ച് പഠിക്കണമെന്ന ജിജ്ഞാസ ഇന്ന് കൂടി വരികയാണ്. അത്തരം ആളുകൾ നെറ്റിലൂടെ സെർച്ച് ചെയ്യുന്ന പ്രഭാഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമിയുടെ പ്രഭാഷണങ്ങളാണ് എന്നത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. മതവും ഭൗതികവും ഒരുപോലെ കൈകാര്യം ചെയ്യുവാനും മതത്തിൻ്റെ മഹത്വം ഭൗതിക വീക്ഷണത്തിലൂടെ തന്നെ സമർത്ഥിക്കുവാനും അള്ളാഹു വലിയ നിഅമത്ത് നൽകിയ
സത്യത്തിൽ വളരെ വലിയ നിഅമത്ത് നൽകപ്പെട്ട നഈമിയാണ് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. കേവലം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദ്ഹുകൾ മാത്രം പറഞ്ഞ പ്രഭാഷണങ്ങൾ, ഏകദേശം 1000 മണിക്കൂറോളം പ്രസംഗിച്ച പ്രഭാഷണങ്ങൾ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. 2-4 വർഷങ്ങൾക്ക് മുമ്പ് നഈമി ഉസ്താദുമായി സംസാരിച്ചപ്പോൾ അന്ന് തന്നെ ഏകദേശം 500 മണിക്കൂറിലേറെ പ്രഭാഷണങ്ങൾ കേവലം മദ്ഹുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ സുബ്ഹാനല്ലാഹ്, വലിയ ഒരു നിഅമത്താണ്. എത്രയോ ആളുകൾ ആ പ്രഭാഷണങ്ങളിലൂടെ മതത്തിൻ്റെ വഴിയിലേക്ക് വരികയാണ്. ഭൗതികതയിൽ മുങ്ങിക്കുളിച്ച പല യുവാക്കളും ഈ പ്രഭാഷണങ്ങളിലൂടെ മനസ്സിൽ പരിവർത്തനമുണ്ടാവുകയും അങ്ങനെ മാദിഹീങ്ങളായും ആശിഖീങ്ങളായും മാറിയ എൻ്റെ അനുഭവത്തിൽ തന്നെ പലരുടെയും കാര്യം എനിക്ക് പറയാൻ കഴിയും. ആ നിലക്കുള്ള ഒരു നിഅമത്ത്. ബഹുമാനപ്പെട്ട പകരം ഉസ്താദ്, പകര മുഹമ്മദ് ഹസൈൻ ഉസ്താദ് പറഞ്ഞതായി ഞാൻ കേട്ടു, 2 പ്രഭാഷണങ്ങൾ ജനമനസ്സുകളിൽ വളരെയേറെ ഫലം ചെയ്യുന്നുണ്ട്. ആഹ്റത്തിൻ്റെ ഓർമ്മ വർദ്ധിപ്പിക്കുന്നതിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവരുടെ പ്രഭാഷണങ്ങൾ, അതേസമയം ഹുബ്ബുർ റസൂൽ, അതിലവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് വർദ്ധിപ്പിക്കുന്നതിൽ ഫാറൂഖ് നഈമിയുടെ പ്രഭാഷണങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഈ സമൂഹത്തിന് ദീർഘകാലം പ്രബോധന വഴിയിലൂടെ വലിയ ഒരു നഫ ഉണ്ടാക്കി കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്തു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്, അങ്ങനെയുള്ള വലിയ ഒരു അനുഗ്രഹീതനായ പ്രഭാഷകൻ ഇവിടെ ഇത്തരം ഒരു പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത്, അതിൻ്റെ പിന്നിൽ കേവലം ഒരു പ്രഭാഷണം, ഒരു പ്രഭാഷണം നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുക എന്നതിന് മാത്രമല്ല, മറിച്ച് അതിലപ്പുറം വേറെയും പല ലക്ഷ്യങ്ങളുമുണ്ട്. നിങ്ങൾ ഈ മഹത്തായ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം കാദിസിയ സഹായാർത്ഥ എന്ന ഒരു ബോർഡ്. ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമിയുടെ ജ്യേഷ്ഠൻ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, അദ്ദേഹം തുടക്കം കുറിച്ച SSFന്റെ 20th വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപിക്കപ്പെട്ട കാദിസിയ എന്ന് പറയുന്ന കൊല്ലത്തിലെ ഏറ്റവും വലിയ ഒരു ദീന് സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ പ്രചരണം കൂടി ഇതിലൂടെ ഉസ്താദ് അവർക്ക് ലക്ഷ്യം വെക്കുകയാണ്. നേരത്തെ ഇവിടെ സൈനി ഉസ്താദ് ഓതി വെച്ച ഒരു ഹദീസ് അതിനുള്ള ഒരു മുഖവരയായിരുന്നു. അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാ, പാവങ്ങൾക്ക് സഹായിക്കുന്നവൻ, അനാഥകൾക്കും വിധവകൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നവർ, അവർ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പൊരുതുന്ന യോദ്ധാക്കളെപ്പോലെയാണ്. രാത്രി മുഴുവനും നിസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന മഹാന്മാരെ പോലെയാണ് എന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം. ആ തിരുവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് കൊല്ലം ജില്ലയിൽ വലിയ ഒരു പാവങ്ങൾക്ക് സഹായിക്കുകയും അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന കാദിസിയ എന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന ആഗ്രഹം കൂടി ഈ മഹത്തായ പരിപാടിയുടെ പിന്നിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത്, നാം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഈ പ്രഭാഷകർ, ഇവിടെ ഞാൻ പറഞ്ഞ ഈ 2 പേര്, മുഹമ്മദ് കുഞ്ഞി സഖാഫി, അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഫാറൂഖ് നഈമി, ഇത്തരം ഒരു സഹോദരന്മാർ 2 ആളുകളും ഒരു ദഅവാ രംഗത്ത് കിട്ടുക എന്നത് വലിയൊരു ഭാഗ്യമാണ്, വളരെ അപൂർവമായ സംഭവങ്ങളിലൊന്നാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും അങ്ങനെ 2 സഹോദരന്മാർ പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചതുപോലെ ഈ 2 സഹോദരന്മാർ ഇന്ന് വളരെ സജീവമായി തെക്കൻ കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ആ സ്ഥാപനത്തിന് സഹായിക്കുക എന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ പ്രസംഗകർ വായാടികളല്ല. പ്രസംഗത്തിൻ്റെ വൈഭവം കൊണ്ട് ജനങ്ങളെ ഇങ്ങനെ ആകർഷിക്കുകയും അങ്ങനെ പ്രസംഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം പ്രസംഗങ്ങളാക്കുകയും പ്രസംഗങ്ങൾ ഫോട്ടോകളിലൂടെയും അതുപോലെ പോസ്റ്ററുകളിലൂടെയും ഒക്കെ സംഭവങ്ങളാക്കി
അങ്ങനെ പ്രസംഗ ജീവികളായി ജീവിക്കുന്നവരല്ല നമ്മുടെ നേതാക്കൾ. മറിച്ച് അവർക്ക് പ്രസംഗം പ്രബോധനത്തിന്റെ ഒരു വഴി മാത്രമാണ്. കേവലം പ്രസംഗത്തിന് അവർ ഒതുങ്ങുകയല്ല. ഫാറൂഖ് നഈമിയും മുഹമ്മദ് കുഞ്ഞു സഖാഫിയും ഒക്കെ ഇവിടെ വരുന്നത് കേവലം പ്രസംഗകരായിട്ടല്ല. പ്രസംഗത്തിലും കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ ആയിരങ്ങളായ വിദ്യാർത്ഥികൾ, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അവരുടെ ഉസ്താദുമാർക്ക് വേണ്ട വ്യവസ്ഥകളൊക്കെ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ എല്ലാ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ എല്ലാ മേഖലകളും നിർവഹിച്ചുകൊണ്ടാണ് പ്രഭാഷണങ്ങൾ കൂടി നടത്തുന്നത്. അതുകൊണ്ട് അവരോട് പരിപൂർണമായും സഹായിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. പടച്ച റബ്ബ് നമുക്കൊക്കെ അതിൻ്റെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം നമുക്കൊക്കെ അറിയുന്നത് പോലെ അന്ത്യനാളിനെ കുറിച്ചാണല്ലോ. അപ്പൊ നാം ഇത് കേൾക്കുമ്പോൾ ഇന്ന് നമുക്ക് അതൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അന്ത്യനാളിന്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം എന്റെ സഹോദരങ്ങളെ, എന്റെ സ്വന്തം ശരീരത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രസംഗങ്ങൾ കേവലം ഒരു ആസ്വദിക്കാനുള്ള ഒരു സംഭവങ്ങൾ മാത്രമാകാതെ, അല്ലെങ്കിൽ ലോകാന്ത്യത്തിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് എങ്ങനെയാണ് എന്ന് വിമർശിക്കുന്നതിന് മാത്രം നാം ഒതുങ്ങാതെ, നമ്മുടെ അന്ത്യം അതിന് മുമ്പ് തന്നെ വരാം. ലോകാന്ത്യം അത് എപ്പോഴുമാകട്ടെ, നമ്മുടെ അന്ത്യം വളരെ അടുത്തിരിക്കുന്നു. അദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി പോയിട്ട് ചോദിച്ചു, അത്രേ മത്തസാഅത്തു യാ റസൂലുള്ളാ, എപ്പോഴാണ് അന്ത്യനാൾ? അവിടെന്ന് പറഞ്ഞു, അന്ത്യനാളിന് നിങ്ങൾ എന്തൊരുങ്ങി? അന്ത്യനാൾ എപ്പോഴെന്നതല്ല വിഷയം, നീ അതിന് എന്താണ് ഒരുക്കമുണ്ടാക്കിയത്? എന്റെ സഹോദരങ്ങൾ, ഇതാണ് നമുക്കും ചോദിക്കേണ്ടത്. നാം നമ്മളോട് ചോദിക്കുക. അന്ത്യനാളിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നാം പലതും ഇന്ന് കേൾക്കുകയാണ്. ധാരാളം പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും പത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നാം എന്തു ഒരുങ്ങി? നമ്മുടെ അന്ത്യനാൾ ഏത് നിമിഷവുമാകാം. ഇന്ന് ഇന്ന് ഈ ദിവസമായിരിക്കാം എന്റെ അന്ത്യനാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അന്ത്യനാൾ. റബ്ബ് അവന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ. പക്ഷേ ഈ അന്ത്യനാൾ എന്റേത് വളരെ അടുത്തിരിക്കുന്നു എന്ന ബോധത്തോടെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ നല്ല തഖ്വയുള്ള, റബ്ബിന്റെ പേടിയുള്ള അൽബും ജീവിതവും അനുഗ്രഹിക്കുമാരാകട്ടെ. ദുആ വസിയത്തോടെ വാക്കുകൾ ചുരുക്കുന്നു. കേവലം 10 മിനിറ്റുകൾ കൊണ്ട് ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് ഈ വേദിയിൽ എത്തേണ്ടിയിരിക്കുന്നു. അള്ളാഹു തആല നമുക്കും അവർക്കുമെല്ലാം റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഈമാനോടെ മരിച്ച് സ്വർഗത്തിൽ സന്തോഷം പങ്കുവെക്കാൻ അവസരമുണ്ടാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വരാഹീര നന്ദി രേഖപ്പെടുത്തുന്നു സിദ്ദീഖ് മണ്ടുകോളി സാർ അവർക്ക്. എന്നെ മുമ്പ് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി